ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള ഹൈക്കോടതി ഏകദേശം 55 തസ്തികകളിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ അയച്ചിരുന്നു. അപ്പൊ അതിന്റെ അവസാന തീയതി കഴിഞ്ഞ മാസം 28 ആയിരുന്നു അതിന്റെ അവസാന തീയതി. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടിയിരുന്നത്. അപ്പൊ അതവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 18/8/2021 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മുമ്പ് അപേക്ഷിക്കാൻ മറന്നവരോ അല്ലെങ്കിൽ അപേക്ഷ ഈ ഒരു നോട്ടിഫിക്കേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ 18/8/2021 വരെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. താഴെ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ മുമ്പ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പൊ കേരള ഹൈക്കോടതിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക്, കേരള ഹൈക്കോടതിയിൽ വിവിധ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചതിന്റെ കാറ്റഗറി നമ്പർ 1/2021 എന്ന കാറ്റഗറി നമ്പറിലാണ്. കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേരള PSC വഴിയല്ല, കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് അപേക്ഷിക്കാൻ കഴിഞ്ഞ മാസം ജൂണിലായിരുന്നു ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതിന് അവസാന തീയതി 28/7/2021 ആയിരുന്നു. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 18/8/2021 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നും കൂടി ഓർത്തിരിക്കാം. ഇതിലേക്ക് ശമ്പളം ഏകദേശം 39,300 മുതലാണ് ശമ്പളം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 83,000 വരെയാണ് ശമ്പള സ്കെയിലും. അതുപോലെ തന്നെ ഇതിലേക്ക് 55 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 55 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിനായിരിക്കും പിന്നീട് നിയമനം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് 85 മുതൽ 1/2/1985 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാരാണെങ്കിൽ SC ST 5 വയസ്സിന്റെയും OBC 3 വയസ്സിന്റെ ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. മിനിമം 50% മാർക്കോട് കൂടിയ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ എങ്ങനെയായിരിക്കും ഇതിന്റെ സിലബസ്, മറ്റുള്ള ടെസ്റ്റ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എക്സാം സെന്ററുകളുടെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.